ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് കുട്ടികളെ എല്ലാവരെയും ഫേവറേറ്റ് എന്ന് തന്നെ പറയാം, എന്നാലും എക്സ്പെഷ്യലി കുട്ടികളെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ ബോംബ് ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. പിസ്സ ബോംബ് എന്ന് പറഞ്ഞാൽ സ്റ്റഫ്ഡ് പിസ്സ. നല്ല ടേസ്റ്റ് ആട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മളെപ്പോഴും പിസ്സ അല്ല ഉണ്ടാക്കൽ, പിസ്സ വാങ്ങിയിട്ടൊക്കെ അല്ല കഴിക്കൽ. ഈസി ആയിട്ട് വീട്ടിൽ പിസ്സ ബോംബ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഫുള്ള് വാച്ച് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പിസ്സ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 കപ്പ് ചെറുതായിട്ട് ഇതുപോലെ കണ്ടോ ഡൈസായിട്ട് കട്ട് ചെയ്ത ചതുരം ചതുരമായിട്ട് കട്ട് ചെയ്ത ഉള്ളിയാണ്, സവാള 1/2 കപ്പാണ്. ഇനി ഇതാ ക്യാപ്സിക്കം, ഓറഞ്ച് കളറാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കളറൊക്കെ ഇഷ്ടമുള്ള പോണം ചെയ്യുക. 1/2 കപ്പ് തന്നെയാണ് ഗ്രീൻ ക്യാപ്സിക്കം, 1/2 കപ്പ് റെഡ് ക്യാപ്സിക്കം, 1/2 കപ്പ് 1/2 കപ്പ് കോണ്, വേവിച്ച കോണാണ്. കുക്കുംബർ 1/2 കപ്പ്, മഷ്റൂം വേവിച്ചതാണ് ഇന്ന് വെള്ളത്തിൽ, അത് 1/2 കപ്പ്. തക്കാളി കുരു കളഞ്ഞതാണ്, കുക്കുംബറും കുരു കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്, അതും 1/2 കപ്പ്. എല്ലാ പച്ചക്കറിയും 1/2 കപ്പ് വീതം. ഇതിപ്പോൾ എല്ലാം വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കയ്യിൽ കിട്ടുന്നതായിട്ടുള്ള പച്ചക്കറി ഇത് തന്നെ വേണമെന്നില്ല, വേറെ ഇടാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 കപ്പ് നമ്മളെ മൊസറല്ല ചീസ്, ഗ്രേറ്റഡ് മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി 1/2 ടീസ്പൂണ് ഒറിഗാനോ, 1/2 ടീസ്പൂണ് നമ്മളെ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടോ. ചീസിലൊക്കെ ഉപ്പുള്ളതാണ്, കോണിലും ഉപ്പിട്ടാണ് വേവിച്ച്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ്. ഓക്കെ, പിന്നെ അതേപോലെ 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ആണ്. പിസ്സ അല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും പിസ്സ സോസ് ഉപയോഗിക്കില്ലേ. 1/4 കപ്പ് നമ്മളെ, അതായത് 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, അതായത് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചീസ്, സോസ്, പച്ചക്കറി, വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തു, നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. വെജിറ്റബിൾ ചീസ് ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ഇതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ട്, നമ്മൾ മൊത്തത്തിൽ ഒരു 4 പിസ്സ ബോംബ് ഉണ്ടാക്കുന്നത്, അതിന് 8 സ്ലൈസ് ബ്രെഡ് വേണം. ആദ്യം ഈ ബ്രെഡില്ലേ നമുക്ക് ഈ സൈഡിലുള്ള ബ്രൗണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്യാം. ഞാൻ 2 സ്ലൈസാണ് എടുത്തത്. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് 8 എണ്ണം വേണേ, 8 സ്ലൈസ് ബ്രെഡും ഇതുപോലെ സൈഡിലുള്ള ആ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലെ സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ, ഇതാ 8 സ്ലൈസിൽ നിന്ന് 4 എണ്ണം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഇതുപോലെ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇതുപോലെ 4 എണ്ണവും കട്ട് ചെയ്തു. അപ്പോൾ 8 സ്ലൈസ് ഇവിടെ റെഡിയാണ്. 8 എണ്ണം, 4 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഉള്ളുന്നൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. 4 എണ്ണം അല്ലാതെ കണ്ടോ, ആ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള സ്ക്വയർ പീസ്. ഇനി ഞാനൊരു തവ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു ഇത്തിരി ഒലീവ് ഓയിലും ഇതേപോലെ എന്താ ഒരു ഇത്തിരി ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ ആ റിങ് പോലെ കട്ട് ചെയ്ത് അതൊന്ന് ടോസ് ചെയ്തെടുക്കണം. അതാ ബട്ടറൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കിയേക്ക്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞു, ഈ റിങ് പീസ് ഇല്ലേ, ഇതൊന്ന് ടോസ് ചെയ്തെടുക്കുന്നുണ്ട് 4. ഞാനിപ്പോൾ അത് എല്ലാവർക്കും ചെയ്യുന്ന രീതിയിൽ, കാരണം ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കാണിക്കുന്നത്. ഇനി ഓവനിൽ ചെയ്യുന്ന ഒരു ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അവർക്ക് ഇത് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓവനിൽ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ടോസ്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ തവയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ആ സമയത്ത് ഇത് തവയിൽ ചെയ്യുന്ന സമയത്ത് ഇത് ടോസ്റ്റ് ആയി കിട്ടൂല, അതുകൊണ്ടാണ് ആദ്യം സെപ്പറേറ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. 2 ഭാഗവും നല്ല മുരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുത്തു വിട്ടോ, കണ്ടോ ഇതേപോലെ എടുക്കണേ, 2 ഭാഗവും ടോസ്റ്റ് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ അതും ഏകദേശം ആയിണ്ട്, ഞാൻ മാറ്റട്ടെ.
മറ്റേ ബ്രെഡ് സ്ലൈസ് ആക്കണ്ട കേട്ടോ. ഈ നാല് പീസ് മാത്രമാക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മളെ പിസ്സ ബോംബ് സെറ്റ് ചെയ്യാം. അതാ ആദ്യം ഞാനൊരു ബ്രെഡിന്റെ സ്ലൈസ് നേരത്തെ കട്ട് ചെയ്ത് എടുത്തൊരു കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടേ. ഇനി ഇതിന്റെ മേലേക്ക് ഇതാ ഒരു ചീസ്, നമ്മൾ സാൻഡ്വിച്ചിന് ബർഗറിനൊക്കെ വെക്കുന്ന സ്ലൈസ് ചീസ് ഇല്ലേ, അത് ഇതിന്റെ മേലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ച ബ്രെഡില്ലേ, അത് ഇതിന്റെ മേലേക്ക് വെച്ചെടുക്കും. ഇനി ഇതാ ഈ ബ്രെഡിന്റെ സ്ലൈസിന്റെ ഉള്ളിലേക്കില്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇല്ലേ ഫില്ലിംഗ്, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇനി കുറച്ചിതാ ചീസ് കൂടി മേലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും, ഭംഗിയായിരിക്കും കാണാനും മെൽറ്റായി വരുമ്പോൾ. ഇതുപോലെ ഒരു നാലെണ്ണത്തിനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയത്, സ്ലൈസ് ബ്രെഡൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ ആ നാലും ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. അതാ നാലെണ്ണം, നാല് പിസ്സ ബോംബ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തവേലാണ് ഞാൻ ചെയ്യുന്നത്, തവേല് അടച്ചു വെച്ചിട്ട് ഈ ചീസൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഓക്കെ, ഓവനിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മേലത്തെ ഈ സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇതിന് മേലെ അതുപോലെ ചെയ്യുക. എന്നിട്ട് ഒരു 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്, ആ പീ നമുക്ക് മനസ്സിലാകുമല്ലോ, 5 to 10 മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് പിസ്സൊക്കെ മേലെ ചീസൊക്കെ മെൽറ്റായി ആ ഒന്ന് ടോസ്റ്റൊക്കെ ആയി വന്ന് കളറൊക്കെ മാറി വന്നാൽ നമുക്ക് ഓവൻ ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ തവത ചൂടാൻ വെച്ചിട്ടുണ്ട്, ചെറിയ തീയിൽ മതിയിട്ടോ, ബ്രെഡ് അടിഭാഗം കരിഞ്ഞു പോകും, അതുകൊണ്ട് ചെറിയ തീയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടേ. ഇനി ഇതാ ഞാൻ കുറച്ചൊരു നേരത്തെ ഒഴിച്ചോണം തന്നെ ഒലീവ് ഓയിലും ഇതാ 1 teaspoon ബട്ടർ കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതാ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബ്രെഡ് ഇല്ലേ ഇതാ വെച്ചുകൊടുക്കും. ആദ്യം ഒന്ന് രണ്ടെണ്ണം വെച്ച് ചെയ്യാം. അപ്പൊ ആകുമ്പോ നാലെണ്ണം കൂടി വെക്കാം, പക്ഷെ വെച്ചാൽ എന്താ പ്രശ്നം എന്നറിയ, എടുക്കുമ്പോ വെക്കുമ്പോ ഒക്കെ ഭയങ്കര പാടായിരിക്കും, രണ്ടെണ്ണം ആകുമ്പോ നല്ല ഈസിയാ. തവന്റെ വലുപ്പത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണേ. അപ്പൊ കണ്ടോളൂ ഇതാ നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി, കണ്ടോ നല്ല അടിപൊളി പിസ്സ ബോംബ് ഇവിടെ റെഡിയാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും കേട്ടോ. വൈകുന്നേരമൊക്കെ ബ്രെഡും കുറച്ച് പച്ചക്കറിയും ചീസ് വേണം, ചീസ് ഇപ്പം എല്ലായിടത്തും കിട്ടുമല്ലോ അല്ലേ. നന്നായിട്ട് മെൽറ്റായിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.